ഹലോ, ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ പെരുന്നാളിൻ്റെ ലീവിന് മദിയനത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മദിയനത്ത് നിന്ന് ഒരു ലൈവ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് മദിയനത്ത് പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. മദിയനത്ത് നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൺഫ്ലവർ സീഡ് കേട്ടോ നമ്മൾ കഴിക്കൽ, കുറച്ച് ഉപ്പുള്ള സീഡാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ചുണ്ട് കുറച്ച് നീറ്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഉറക്കമൊന്നും വരില്ല കേട്ടോ. നമ്മൾ മദീനത്ത് നിന്ന് പോരുമ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂറുള്ളൂ കേട്ടോ യാമ്പുലേക്ക്. അപ്പോൾ പോരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. അത് മണൽക്കാറ്റടിച്ചിട്ട് പാറിൻ്റെ മുകളിലായിട്ട് ഒക്കെ മണൽ കൂടി കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ മരുഭൂമിയാണ്, പക്ഷെ എന്നാലും നമുക്ക് കാണാൻ രസമാണ് കേട്ടോ. പകലൊക്കെ പോരുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ സൗദിയിൽ ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സൗദിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ, രണ്ട് മൂന്ന് ദിവസമായിട്ട്. പക്ഷെ നമ്മളിവിടെ ജിദ്ദയിൽ മഴയൊന്നുമില്ല കേട്ടോ, നല്ല ചൂട് തന്നെയാണ്. ഇപ്പോൾ നമ്മളെവിടെ പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ യാമ്പൂലേക്കാണ് കേട്ടോ പോകുന്നത്. ഒരു ചെങ്കടലിൻ്റെ തീരത്തുള്ള ഒരു പ്രദേശമാണ്, സൗദിൻ്റെ ഒരു പ്രദേശമാണ് കേട്ടോ ഈ യാമ്പൂ എന്ന് പറയുന്നത്. യാമ്പൂല് ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. 14 വർഷമായിട്ട് സൗദിയിൽ ഫ്ലവർ ഷോ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് കേട്ടോ യാമ്പൂ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു യാമ്പൂ ഫ്ലവർ ഷോ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇപ്രാവശ്യത്തെ യാമ്പൂ ഫ്ലവർ ഷോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 4 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ ഫ്ലവർ ഷോ പിന്നെയും തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇപ്പോൾ പാർക്ക് ചെയ്യേണ്ട തൊട്ടടുത്ത് തന്നെയായിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ, വെയിലധികം ചൂടൊന്നുമില്ല, നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. നമ്മളീ ഒരു ഫ്ലവർ ഷോൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് പുറത്തുതന്നെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫുട്പാത്താണെന്നുണ്ടെങ്കിലും അതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് വിസിറ്റേഴ്സ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഫ്ലവർ ഷോ തുടങ്ങിയത് ഫെബ്രുവരിയിലാണ് കേട്ടോ, ഫെബ്രുവരി 14-നോ 15-നോ ആയിട്ട് തുടങ്ങിയിട്ടുള്ളത്. മാർച്ച് വരെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഒരു മാസം കൂടി നീട്ടിയിട്ട് April 30 വരെ ഉണ്ട് കേട്ടോ ഈ ഫ്ലവർ ഷോ. ഈ ഫ്ലവർ ഷോൻ്റെ എൻട്രൻസിലായിട്ട് വലിയൊരു ബോർഡിൽ സൽമാൻ രാജാവിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അത് 19,000 റെഡ് റോസ് വെച്ചാട്ട് എഴുതിയിട്ടുള്ളത്. അത് ഈ ഒരു മേളൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്കുള്ള ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് ചാർജ് വരുന്നത് ഓൺലൈനായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 11.5 റിയാലാട്ടോ വരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോന്നിട്ടുള്ളൊരു യാത്ര ഒന്നുമല്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ആട്ടോ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 30 റിയാലാട്ടോ ഒരാൾക്ക് വന്നിട്ടുള്ളത്. അതിനിപ്പോൾ പെരുന്നാളായിട്ട് ടിക്കറ്റ് ചാർജ് കൂട്ടിയതാണോ അതോ നമ്മൾ അവിടുന്ന് എടുക്കുന്നതുകൊണ്ട് വന്നതാണോ എന്നറിയില്ല. അപ്പോൾ ഓൺലൈനിലായിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് പോയവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ചാർജ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്നതിലേറെ ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഷോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ, അത്ര ഭംഗിയാണ് നമുക്കിത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കൊട്ട എന്നുള്ളൊരു ബഹുമതിയും കൂടി ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏത് ഭാഗത്തു നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്താലൊക്കെ അടിപൊളിയാണ് കേട്ടോ. പകല് കാണാനായിട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. രാത്രി കുഴപ്പമില്ല, ലൈറ്റൊക്കെ വരുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ നമുക്ക് കാണാൻ ഭംഗി തോന്നുന്നത് പകല് കാണുമ്പോഴാട്ടോ. ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ ഇതായിട്ട് ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തിളങ്ങുന്ന പൂന്തോട്ടം എന്നുള്ള ബഹുമതിയും കൂടി ഇപ്രാവശ്യത്തെ ഈ ഒരു യാമ്പൂ ഫ്ലവർ ഷോ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഫ്ലവർ ഷോ നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലത്തെ ബസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വേണമെങ്കിൽ യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളിനി ഇതാ ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് കയറാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഹാങ്ങിങ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ചുമരിലും അതുപോലെ മതിലൊക്കെ ആയിട്ട് തൂക്കിയിടുമല്ലേ, അതുപോലെ കേട്ടോ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെ മുകളിലേക്ക് കയറി പോവാം. മുകളിൽ നിന്ന് നമ്മൾക്ക് ഈ ഒരു ഫ്ലവർ ഷോൻ്റെ മൊത്തത്തിലുള്ള വ്യൂ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ് മുകളിൽ നിന്ന് കാണാനാണെന്നുണ്ടെങ്കിലും ഒന്നാമത് ക്ലൈമറ്റും അടിപൊളി. നമ്മൾ എത്തിയിട്ടുള്ള വൈകുന്നേരമല്ലേ, അപ്പോൾ നല്ലൊരു ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ ഈ ഫ്ലവർ ഷോക്ക് വന്നിട്ടുള്ളത്, ഫിറോസും മുനിയും അനുമോളും കൂടെ ഉണ്ട്, നമ്മളെ നൈബേഴ്സാണ്. ഒരു മദീനത്തേക്കും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഇവിടെ എത്തിയ സമയത്ത് എല്ലാവരും ഈ ഒരു ഫ്ലവേഴ്സും ഈ ഒരു ഭംഗിയൊക്കെ കണ്ട സമയത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിൽ നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. കാരണം ലൈറ്റ് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും മാക്സിമം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ മറന്നുപോയി.
രാത്രി ലേറ്റ് എത്തിക്കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും നല്ല ക്ലിയറിൽ കിട്ടില്ല എന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് കോഫി ഷോപ്പുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ ഷോയിൽ എടുത്ത് പറയേണ്ടത് റീസൈക്ലിംഗ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഏറ്റവും വലിയ ബഹിരാകാശ പേടകം ഉണ്ട് കേട്ടോ. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റീസൈക്ലിംഗ് മെറ്റീരിയൽസ് കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാമല്, അതുപോലെ ബഹിരാകാശ പേടകം, റോബോട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ള ടിക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ടിക്കറ്റ് വെച്ചിട്ട് ഈ ഒരു ഫ്ലവർ ഷോ തീരുന്നത് വരെ എല്ലാ ദിവസവും നമുക്കൊരു ഫ്ലവർ ഷോ കാണാൻ പറ്റും കേട്ടോ. എല്ലാ ദിവസവും അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിവസം പോയി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു ഫ്ലവർ ഷോക്ക് പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും സൗദിയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അതുപോലെ നമ്മൾ അവിടുന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ലാസ്റ്റായിട്ട്. നമ്മൾ ഇപ്രാവശ്യത്തെ ഈദ് വ്ളോഗ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ഈദ് വ്ളോഗൊന്നും എടുത്തിട്ടില്ല. നമ്മൾ പെരുന്നാപ്പള്ളി കൂടാൻ വേണ്ടിയിട്ട് പഴയ കോർണിഷിലാട്ടോ പോയിട്ടുള്ളത്. നമ്മളുണ്ടായിരുന്നു, പിന്നെ ഫിറോസും മോനിയും ഓലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ അടുത്തുള്ള പള്ളിയിലാണ് കേട്ടോ പെരുന്നാപ്പള്ളി കൂടുതലുള്ളത്. പക്ഷേ ഇപ്രാവശ്യം കോർണിഷ് പോകാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ കോർണിഷിലാട്ടോ പോയിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ പെരുന്നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കാപ്പിയും സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുക ചെയ്തിട്ടുള്ളത്. ഫുഡൊക്കെ വാങ്ങിയിട്ട്, പ്രാവശ്യം ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഫുഡ് പുറത്തുനിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ പെരുന്നാൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.